ഇതിനകം പാലക്കാട് രാഷ്ട്രീയ ചൂട് മുറുകുമ്പോൾ നമ്മൾ ചോദിക്കുന്നു, ചക്രവ്യൂഹം ആർക്കായിരിക്കും തീർക്കുക? ആരാർക്കെതിരെ തീർക്കും ചക്രവ്യൂഹം പാലക്കാട്ട്? സരിൻ എന്ന് പറയുന്നയാൾ ഇന്ന് രണ്ട് ദിവസം മുമ്പ് വരെ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായി നിന്ന ആളാണെങ്കിലും അദ്ദേഹം ഇന്ന് സി പി ഐ എമ്മിനോട് യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരാളാണ്. പെട്ടെന്ന് ചോദിക്കൂ, സരിനോട് ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുമ്പോൾ സരിൻ പറഞ്ഞ വാചകം, ഞാൻ ഇടതുപക്ഷത്തെ കോൺഗ്രസുകാരനാണ് എന്നാണ്. എന്തിനാ സാറേ അതൊക്കെ ഇവിടെ പറയണേ? എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനൊരു കോൺഗ്രസുകാരനാണ് എന്നാണ്. ഉള്ളിന്റെ ഉള്ളിൽ കോൺഗ്രസുകാരനായ പി സരിനെ ഉള്ളിന്റെ ഉള്ളിൽ കമ്മ്യൂണിസം ഉള്ള സഖാക്കൾ എങ്ങനെ അംഗീകരിക്കും? നിന്റെ മുഖം വവ്വാലി ചപ്പിയ പോലെ എവ്വിനായത്. ഇന്ന് കാണുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരാണ്. ഇ എം എസ് കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരാണ്. പക്ഷേ അത് സ്വാഭാവികമായും ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ കോൺഗ്രസ് അല്ല കോൺഗ്രസിൽ സരിനില്ല. സരിൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അഥവാ അരുണിനോട് അത് പറയാൻ മറന്നതാണെങ്കിൽ നിങ്ങൾ നാളെ ചോദിച്ചോളൂ, ഇപ്പൊ ചോദിച്ചോളൂ. സരിൻ പറയും, ഞാൻ വി ഡി സതീശന്റെ കോൺഗ്രസ് അല്ല എന്ന് സരിൻ തീർത്തും ഇങ്ങോട്ട് വന്നേ നീ പറയും. അങ്ങനെയാണെങ്കിൽ പ്രേംകുമാർ, ഒരു ചോദ്യം കൂടി. നിങ്ങൾ സരിനെ ഉൾക്കൊള്ളുമ്പോ സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട വാചകങ്ങൾ ബാക്കിയുണ്ടല്ലോ സൈബർ കമ്മികളോട്, സെന്ററിനോട്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളോട്. സരിൻ ആക്ഷേപ വാക്കുകളായി ചുരുങ്ങിയവ ഫേസ്ബുക്കിൽ കിടക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എങ്ങനെ വോട്ടർമാർ പോകും? പി സരിൻ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല, നിന്റെ മുഖത്ത് ഇപ്പോഴും ഒരു ചമ്മല്. സരിൻ പറഞ്ഞത് അതെല്ലാം ഇന്നലെകളിലെ കാര്യമാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നപ്പോ അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചു. ആ പ്രസ്ഥാനം വർഗീയതയോട് എല്ലാ നിലയിലും വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രസ്ഥാനമാണ്. ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നേ. ഒരാൾ കോൺഗ്രസിലെ തെറ്റുകൾക്കെതിരെ, തിന്മകൾക്കെതിരെ, സരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തോന്നിവാസത്തിനെതിരെ ഒരാൾ ശബ്ദമുയർത്തി രംഗത്ത് വരുമ്പോ തീർച്ചയായും അവർക്ക് ചേർന്നു നിൽക്കാനുള്ള പക്ഷം ഇടതുപക്ഷമാണ് എന്ന് അവർ തിരിച്ചറിയുമ്പോൾ. പ്രേംകുമാർ നോക്കൂ, ഇതേ സരിന് പാലക്കാട് മത്സരിക്കാൻ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം ഒന്നും സരിന് ഉണ്ടാവില്ല. ഇല്ല, എനിക്ക് എന്തിന്റെ കേടായിരുന്നു? സ്ഥാനാർത്ഥിയെ പി സരിനെ പ്രഖ്യാപിച്ച വി ഡി സതീശനെതിരെ സരിൻ ഇങ്ങനെ പറയുമോ? കോൺഗ്രസിന് വർഗീയത ചെറുക്കാൻ കഴിയില്ലെന്ന് പറയുമോ? ഇതെല്ലാം സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സീറ്റ് കിട്ടാതെ ഒരാൾ കോൺഗ്രസിൽ ഇറങ്ങി വന്നാൽ സീറ്റ് വെച്ച് തുറന്നു കൊടുക്കാൻ സി പി എം എന്താ സൂപ്പർ മാർക്കറ്റോ? കേരളത്തിലോ ഏത് ഇലക്ഷൻ വരുമ്പോഴും സ്ഥാനാർത്ഥിയെ ഫസ്റ്റ് പ്രഖ്യാപിച്ചിട്ട് കളം നിറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും ഒരു തെണ്ടൻ പോകുന്നത് കണ്ട് ആ വേസ്റ്റുകളെ എടുക്കുന്ന ഒരു പാർട്ടിയായി സെന്ററും അതുപോലെ തന്നെ ഗോവിന്ദ മാഷും അതപതിച്ച് കലക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. ഒറ്റ ചോദ്യം ഫറൂഖ് നോക്കൂ, നിങ്ങളുടെ ഡിജിറ്റൽ മീഡിയ സെൽ എന്ന് പറയുന്നത് വേസ്റ്റുകളെ ഇരുത്താനുള്ള പോസ്റ്റ് ആയിരുന്നു? മറ്റു പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സെന്റർ ആണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ് എനിക്ക് ഈ ദിനത്തിൽ ഇന്നത്തെ രാഷ്ട്രീയം സി പി എമ്മിനോട് സഹതാപമാണ് തോന്നുന്നത്. ആനമെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാം, പക്ഷെ പട്ടിക്കൂട്ടിൽ പോയി അഭയം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലാണ് സി പി എമ്മിൽ നിന്ന് എത്തി നിൽക്കുന്നത്. എം സ്വരാജിനെ പോലുള്ള ആളുകൾ രാഷ്ട്രീയ അഭയത്തിന് വേണ്ടി ഗതികെട്ട പ്രേതങ്ങളെ പോലെ അലഞ്ഞു നടക്കുകയാണ് തോറ്റു തൊപ്പിയിട്ടിട്ട്. ആദ്യം ഒരു അല്പാസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. അവർക്കൊരു സീറ്റ് കൊടുക്കാൻ സി പി എമ്മിന് സാധിച്ചില്ല. കോൺഗ്രസ്സുകാർ തന്നെ വേസ്റ്റ് എന്ന് അതിശയിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൽ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത സരിനെ ഏറ്റെടുക്കേണ്ടി വന്നു. ചെറുപ്പക്കാരൻ വർഷങ്ങളായിട്ട് ബി ജെ പി പ്രവർത്തിക്കുക, അലിൽ ആന്റണി എത്ര വർഷം പ്രവർത്തിച്ചു? ദീപക് വർഷങ്ങളായി ബി ജെ പിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ബി ജെ പി ദീപക് സ്ഥാനാർത്ഥിയുമായിട്ടുണ്ട്.
സാധാരണ പ്രവർത്തകർ എന്നെ പോലുള്ള, കൃഷ്ണകുമാറിനെ പോലുള്ള, നരേന്ദ്രമോദി പോലുള്ള സാധാരണ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നവർ, ഗോഡ് ഫാദർമാരൊന്നും ആവശ്യമില്ല. ഇവിടെ കുടുംബ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും രാഷ്ട്രീയ ഗോഡ് ഫാദറിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ സീറ്റ് കൊടുക്കുന്നത്. തീർച്ചയായും ബി ജെ പി തന്നെ ജയിക്കും. നാളെ വൈകുന്നേരം കൃത്യമായിട്ട് നിങ്ങൾക്കറിയും ആരാണ് സ്ഥാനാർത്ഥി എന്ന്. ഈ പാലക്കാട് ജില്ലയ്ക്ക് പുറമേ ഉള്ള ആൾക്കാരെ കൊണ്ടുവന്ന് റാലി നടത്തിയ പോലെയല്ല, പാലക്കാട് ജില്ലയിലുള്ള ആളുകളെ നിരത്തിക്കൊണ്ടുള്ള റാലി നാളെ നിങ്ങൾ കാണാൻ പോകുന്നു. രാഹുൽ ഈ കണ്ട സ്വീകരണമൊക്കെ വോട്ടായിട്ട് മാറും. വോട്ടായി തീർച്ചയായും. പക്ഷെ മണ്ണാർക്കാട് കയറി പാലക്കാട് വോട്ടില്ലല്ലോ. ആര് ജയിക്കണം? രാഹുൽ മാങ്കുൾട്ടർ. എന്തുകൊണ്ട്? ഒന്നാമത് രാഹുൽ ഷാഫി പറമ്പ് നിർത്തിയ വ്യക്തി ആയതുകൊണ്ടും 100% ഷാഫി പറമ്പിൽ നിർത്തിയ വ്യക്തി. ഷാഫി പറമ്പിൽ നിർത്തിയ വ്യക്തി എന്നാ പറയുന്നത് നാട്ടുകാര്? സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല. യുവറോണർ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പബ്ലിഷ് ചെയ്ത സർക്കുലർ നിങ്ങൾ കണ്ടതാണ്. പക്ഷേ ഈ ചേച്ചി പറയുന്നത് ഷാഫി പറമ്പിൽ നിർത്തിയ സ്ഥാനാർത്ഥി എന്നാണ്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് ബി ജെ പിയുടെ വോട്ട് വീതം കൂടിയിട്ടുണ്ട്. അതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വോട്ട് എങ്ങനെയാ കൂടിയെന്നുള്ളത് അവർ തന്നെ പരിശോധിക്കണം. പിന്നെ യു ഡി എഫിന്റെ പ്രതിനിധിയോട് പറയാനുള്ളത്, നിങ്ങൾ നേരെ സ്ഥാനാർത്ഥിയെ വിളിച്ചിട്ട് കുറച്ചധികം വ്യാജരേഖകൾ ഉണ്ടാക്കാൻ വേണ്ടി പറയണം. എങ്ങനെ ജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഹലോ, പാലക്കാടൊക്കെ അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒപ്പിട്ട് കൊടുത്ത സ്ഥാനാർത്ഥി ഷാഫി പറമ്പൽ ഇവിടുത്തെ ബി ജെ അല്ല ഇനി ഒരു അക്ഷരം പറയണ്ട ബി ജെ അല്ല ഷാഫി പോയി അല്ല പ്രേകുമാറിനോടുള്ള ചോദ്യം, നിങ്ങൾ സരിനെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോ സരിൻ പോയി ഇനി പിണറായി വിജയന്റെ ഭരണ നേട്ടം എങ്ങനെ പറയും? തൊലിക്കെട്ട് കൂടുതൽ വേണം. രേഖ കാണിക്കുന്നു. രേഖ പി വി അൻവർ സി പി എമ്മിൽ നിന്ന് പുറത്ത്. സഖാവ് പിണറായി വിജയൻ ആർ എസ് എസിൽ തന്നെ തുടരും. ഡോക്ടർ പി സരിൻ നേരത്ത് ആ രണ്ട് ആനകളെങ്കിലും ബാക്കി കാണുവോടെ? അല്ല, ഇതൊരുമാതിരി വേലിയായിരുന്ന പാപ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ? വെച്ചു. കോൺഗ്രസിന്റെ വേസ്റ്റ് ആണ് എന്നാണ് കോൺഗ്രസിന്റെ വേസ്റ്റ് പറഞ്ഞത്. ഏറ്റു പറയുന്നയാളായി ഫാറൂഖ് മാറരുത്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എന്റെ കർത്താവേ, അദ്ദേഹം പറഞ്ഞത് സരിൻ വേസ്റ്റ് ആണ് എന്നാണ്. വേസ്റ്റ് ഇന്നലെ പറഞ്ഞ വേസ്റ്റ് ഏറ്റു പറയുന്ന ഇന്നത്തെ വേസ്റ്റ് ആയി പ്രിയപ്പെട്ട ഫാറൂഖ് മാറരുത്. ആ വേസ്റ്റ് ഏറ്റെടുത്തു. അല്ല ഫാറൂഖേ, ഫാറൂഖേ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം പ്രേംകുമാറേ, ടോട്ടലി വേസ്റ്റ് ആവൂ. ഇന്ന് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, ഒരു മറുപടി. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ ഒരു നയാ പൈസ കൊടുക്കാതെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റൂ. ഡോക്ടർ അരുൺകുമാറിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ സി പി എമ്മുകാരുടെ ക്യാപ്സ്യൂൾ എടുത്ത് നടക്കുന്ന സഹതാപമുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഇന്ന് കോടതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ 782 കോടി രൂപ ചൂരൽമലയിലേക്ക് കൊടുത്തിട്ടുണ്ട്. കള്ളക്കണക്ക് കൊടുത്തുകൊണ്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവ് കാണിച്ച പിണറായി വിജയന് എന്ത് അടിസ്ഥാനത്തിനാണ് കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കേണ്ടത്? ഈ കള്ളക്കണക്കാണ് കേരളം കൊടുത്തതെന്ന് കേന്ദ്രത്തിലെ ആര് പറഞ്ഞു? നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ അടക്കം റിപ്പോർട്ട് കള്ളക്കണക്കാന്ന് പറഞ്ഞിട്ടില്ല.
ഇതിനാണ് അവനവൻ പരാന്ന് പറയുന്നത്. നിന്റെ ശരീരമാണോ ചിന്ന ഭിന്നമായി പോയത് എന്നറിയാൻ 20 ശരീരഭാഗങ്ങളും DNA അയക്കേണ്ടി വരും. ഇതവൻ കൊണ്ടുപോയി സന്നദ്ധ പ്രവർത്തനത്തിന് അവിടെ ആദ്യമായി ഓടി എത്തി അവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞു. രാഹുൽ ഗാന്ധിയല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ്, തെറ്റിപ്പോയതാണോ? രാഹുൽ ഗാന്ധി വന്നില്ലേ? രാഹുൽ ഗാന്ധി പിന്നീടാ. ഇനി ഇവിടെ നിന്ന് അഴുവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറി.